തിരുവനന്തപുരം മംഗലപുരത്ത് വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലെ മുഖ്യാസൂത്രകനും കൂട്ടാളികളും പിടിയിൽ. ചെന്നൈയിൽ താമസമാക്കിയ ബാലരാമപുരം സ്വദേശി സന്തോഷും കൂട്ടാളികളുമാണ് പിടിയിലായത്. സന്തോഷിനെ പിടികൂടിയതോടെ കവർച്ച സംഘത്തിലെ പിടികിട്ടാനുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പള്ളിപ്പുറത്ത് ടെക്നോസിറ്റിക്ക് സമീപം ദേശീയപാതയിൽ കഴിഞ്ഞ ഏപ്രിൽ 9 രാത്രിയാണ് സ്വർണ വ്യാപാരിയുടെ കാർ തടഞ്ഞ് വെട്ടിപ്പരിക്കേൽപ്പിച്ച് സ്വർണം കവർച്ച ചെയ്തത്. കേസിൽ 15 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യ ആസൂത്രകനായ ചെന്നൈയിൽ താമസിക്കുന്ന ബാലരാമപുരം സ്വദേശി സന്തോഷ് ക്ലമന്റിനെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. കന്യാകുമാരി പളുങ്കൽ സ്വദേശി സതീഷ് കുമാർ, പാലക്കാട് ആലത്തൂർ സ്വദേശി അജീഷ് തുടങ്ങിയവരെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇതിൽ ഗൂഢാലോചന നടത്തിയത് ഇവരുടെ ഒഫൻസ് തുടങ്ങിയതാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അജീഷ്, സതീഷ്, സന്തോഷ്. ഇതിന് അജീഷും സതീഷും സന്തോഷുമാണ് ക്രിമിനൽ കോൺസ്പിറസി ആരംഭിച്ചത്. സ്വർണ വ്യാപാരിയായ സമ്പത്തിൻ്റെ നെയ്യാറ്റിൻകരയിലെ ജുവലറി ജീവനക്കാരനായ അജീഷ് മറ്റ് ജുവലറികളിലേക്ക് സമ്പത്ത് സ്വർണം കൊണ്ടുപോകുന്നതിനൊപ്പം പണവും കൊണ്ടുപോകാറുണ്ടെന്ന വിവരം സുഹൃത്തും ലോറി ഡ്രൈവറുമായ സതീഷ് കുമാറിനോട് പറയുകയായിരുന്നു. സതീഷാണ് ചെന്നൈയിൽ താമസമാക്കിയ റിയൽ എസ്റ്റേറ്റുകാരനായ സന്തോഷിനോട് വിവരമറിയിച്ചത്. തുടർന്ന് സന്തോഷ് ക്ലമന്റ് കവർച്ചയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കി. കഴക്കൂട്ടത്തെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് കവർച്ച നടപ്പാക്കി. കാറുകളിലും ബൈക്കുകളിലുമായി എത്തിയ സംഘം സമ്പത്തിൻ്റെ വാഹനം തടഞ്ഞ് വെട്ടിപ്പരിക്കേൽപ്പിച്ച കാറുൾപ്പെടെ തട്ടിയെടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വാഹനം സ്റ്റാർട്ടാകാത്തതിനാൽ സ്വർണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത സമ്പത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വാഹനത്തിൻ്റെ ഡ്രൈവറെയും സമ്പത്തിൻ്റെ ബന്ധുവിനെയും മർദ്ദിച്ച വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയി പോത്തൻകോടിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ ഈ കേസിൽ മൊത്തം 18 പേർ അറസ്റ്റിലായി. കവർച്ചയുമായി ബന്ധപ്പെട്ട 40 പവനോളം സ്വർണവും 6 കാറുകളും 2 ഇരുചക്രവാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.